നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ എന്നുള്ളത്. അത് ഒരുപാടേറെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു മുടികൊഴിച്ചിൽ വരാം. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് സ്കാൽപ്പിന് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന മുടികൊഴിച്ചിൽ വളരെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്ന ഒരു ടിപ്പാണ്. മറ്റൊന്ന് ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട്, ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും അതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒരു മുടികൊഴിച്ചിൽ വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എന്താണോ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. അതിന് കൂടെ തന്നെ ഇത്തരം ടിപ്പുകളോട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കോവിഡ് വന്ന് മാറിയതിന് ശേഷമുള്ള മുടികൊഴിച്ചിൽ ഒരുപാട് പേർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ്. കാരണം വന്ന് മാറിയതിന് ശേഷം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഇത്തരം പ്രശ്നം കാണപ്പെടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. കൂടെ ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നതും എക്സസൈസ്, ഇത്തരം വെള്ളം കുടിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിന് കൂടെ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഡെയിലി എന്നതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ മരുന്നുകളും ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിൻ്റെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ റിവ്യൂ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. മറ്റുള്ളതൊക്കെ ആവുമ്പോൾ നമുക്ക് മറ്റുള്ള ആയുർവേദ ചൂർണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും തന്നെ ഓരോ സ്കാൽപ്പും ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ നമുക്കത് ഇഫക്റ്റീവ് ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതുപോലെ തന്നെ ഇഫക്റ്റ് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പം മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു പ്രശ്നം മാറിക്കിട്ടണമെന്നില്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് എങ്കിൽ പോലും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക്, ഈ ഒരു ടിപ്പ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും, വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇന്നത്തെ ഈ ഒരു സീക്രട്ട് ടിപ്പ് എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെയും കണ്ടു നോക്കാം. ഇന്നത്തെ ഒരു ഹെയർ ഫാൾ റെമഡി ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ അരി കുതിർത്തിട്ട വെള്ളമാണ്. അപ്പം വേവിച്ചതല്ല, അരി കുതിർത്ത വെള്ളമാണ്. പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കുന്ന ഏതരി വേണമെങ്കിലും എടുക്കാം. എനിക്കൊന്നുകൂടെ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പച്ചരിയാണ്. ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സൗകര്യം പോലെ ഇഡലിക്കോ ദോശയ്ക്കോ ഒക്കെ ഇടുമ്പോൾ ആ ഒരു അരിയുടെ വെള്ളം എടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരു രാവിലെ ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്കാണ് നിങ്ങൾ അരി കുതിർക്കാൻ ഇടുന്നതെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു 7 മണിയാവുമ്പോഴാണ് ഈ ഒരു വെള്ളം നമുക്ക് എടുക്കേണ്ടത്. ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ഇയും മിനറൽസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വെള്ളം പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പുളിച്ചു വന്നിട്ടുണ്ടാവും, ആ ഒരു ബാക്ടീരിയ ഫോം ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ മുടികൊഴിച്ചിൽ അകറ്റാൻ സഹായിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ തലയിലൊന്ന് നമ്മുടെ ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ ആയുർചര്യയുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി എന്നതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതിലേക്ക് അല്പം ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് മുടികൊഴിച്ചിലിന് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഹെയർ കെയറിൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം മുടികൊഴിച്ചിൽ എന്നുള്ളൊരു പ്രശ്നം ഒരുവിധം മിക്ക ആളുകളും തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഉപയോഗിക്കാം. ഇതെല്ലാം ചേരുവകളൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇത് ഏജ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ സ്കാൽപ്പിന് ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഈ കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള മറ്റുള്ള ടിപ്പുകളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.